ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അക്കിയ സ്പൈസ് ഡയറി. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കൊരു സ്പെഷ്യൽ തക്കാളി ചട്ടി ഉണ്ടാക്കിയാലോ? ഇഡ്ഡലിക്കും ദോശക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ വെജിറ്റബിൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചട്ടി വെച്ചു. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് വെളിച്ചെണ്ണയൊക്കെ. പിന്നെ അതിന് വേണ്ടി ഒരു 3 മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, 1 ചെറിയുള്ളി, 1 വെളുത്തുള്ളിയും കറിവേപ്പിലയും. പിന്നെ മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം. കടുക മതി. ഞാനിപ്പോ 1/4 ടേബിൾ സ്പൂണാണ് കടുക് ഇട്ട് കൊടുത്തു. ചെറിയുള്ളി കൊടുക്കാം. ഇപ്പൊ തന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളകും ഇത്തിരി കറിയിലേക്ക് ഇട്ടു. നന്നായിട്ട് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചട്ടിയിൽ വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യരുത്, ഇങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്യണം. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ അയന്ന് വരും. ഇനി ഒന്ന് അടച്ച് വെക്കാം. വെച്ച് തക്കാളി ഒന്ന് വഴന്നു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം എടുത്തത്. ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. ഈ സാമ്പാർ, ഈ ചട്ടിനിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ സാമ്പാർ പൊടിയാണ്. 1 ടേബിൾ സ്പൂണാണ് സാമ്പാർ പൊടി ഉണ്ട്. സാമ്പാർ ഒന്നും ഇല്ലെങ്കിലും സ്പെഷ്യലായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി. ഇതൊന്നും കൂടെ കുറുകി വരും. ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഞാൻ അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഒന്ന് കുറുകി വരട്ടെ. കുറച്ച് കട്ടി റെഡിയായി നോക്കാം. അത്രയും കുറുകിയാ മതി. ഇനി 1 കുഞ്ഞു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി തക്കാളി ചട്ടി ഇവിടെ റെഡിയാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചട്ടിനി ഇവിടെ റെഡിയാണ്. ഇഡ്ഡലിയും ചട്ടിനിയും ഒന്ന് കഴിച്ചു നോക്കുക. ചോറിൻ്റെ കൂടെ ആയാലും ദോശൻ്റെ കൂടെ ആയാലും ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുടെ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.